പാലക്കാട് ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ കാട്ടാനകളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണം പതിവാകുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് മുണ്ടൂർ കൊട്ടേക്കാട് പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. കവുങ്ങ്, വാഴ കൊരയ്ക്കാരായിട്ടുള്ള 10-200 ചിലാനും വാഴകളും നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്. ഇനി എനിക്ക് കൃഷി ചെയ്യണമെന്നുള്ള ആഗ്രഹമേ ഇല്ല. കാരണം പാടത്ത് വരിക അല്ലെങ്കിൽ അത് നോക്കണം എന്നുള്ളതോ അല്ലെങ്കിൽ അതിനുള്ള ഉൽപ്പാദനം കിട്ടില്ല എന്നുള്ളത്, എന്ത് ഒരു വർഷത്തെ അധ്വാനപരമാണ് ഈ വാഴകൃഷി മുഴുവൻ നശിച്ചിരിക്കുന്നത്. കർഷകരുടെയും മലയോര നിവാസികളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വൈദ്യുതി കമ്പിവേലികളും വലിയ കിടങ്ങുകളും സ്ഥാപിച്ചു നൽകാമെന്ന വാഗ്ദാനം ഇവർ കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കൃഷിയിടത്തിലിറങ്ങുന്ന കാട്ടാനകളെ ഓടിക്കാൻ പടക്കം പൊട്ടിക്കുക മാത്രമാണ് ഇപ്പോൾ കർഷകർക്ക് മുന്നിലുള്ള വഴി. സമീപത്ത് റെയിൽവേ ട്രാക്ക് ഉള്ളതിനാൽ വന്യമൃഗങ്ങളെ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുകയും വേണം. കൃഷിമന്ത്രി സുനിൽകുമാർ അദ്ദേഹം തരിശുഭൂമി കൃഷി ചെയ്യണമെന്നാണ് ഇപ്പോൾ കൂടുതൽ ആവശ്യപ്പെടുന്നത്. നിലവിലുള്ള കൃഷിഭൂമിയും കൃഷിയും സംരക്ഷിക്കാൻ വേണ്ടി ആദ്യം മുൻകൈ എടുക്കണമെന്നാണ് പറയാനുള്ളത്. കർഷകർ സ്വയം പണപ്പിരിവ് നടത്തി വൈദ്യുതി വേലി സ്ഥാപിച്ചിരിക്കുകയാണ് ചിലയിടങ്ങളിൽ. മുണ്ടൂർ കൊട്ടേക്കാട് തൊട്ട് കഞ്ചിക്കോട് വരെയുള്ള പ്രദേശങ്ങളിലാണ് കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത്. പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.